നമസ്കാരം, ഞാൻ ഡോക്ടർ വരുൺ നമ്പ്യാർ. ഇതെൻ്റെ എൻ്റെ മോള് ഇഷ. ഇന്ന് നമ്മൾ വളരെ വളരെ ചരിത്രപ്രധാനമായ ഒരു കാര്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണ്. വളരെ 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 കാലങ്ങളായി കേരളത്തിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു കളിയാണത്. അപ്പം മുമ്പ് കാലങ്ങളിൽ നമ്മളുടെ ചേച്ചിമാരും നമ്മളുടെ അമ്മമാരും പെങ്ങൾമാരും എല്ലാവരും നല്ല ഭംഗിയായി കളിച്ചുകൊണ്ടിരുന്ന ഈ കളി ഇപ്പോൾ അതാണ് അവളുടെ പ്രായത്തിൽ ഇവർക്കൊന്നും അറിയില്ല. അപ്പം ഞാൻ മോളോട് ചോദിച്ചു, മോളു എന്താണ് മോളു ഈ കൊത്തങ്കല്ല്? കൊത്തങ്കല്ലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്താ കൊത്തങ്കല്ല്? അവള് പറയുന്നത് കല്ല് കൊച്ചയാവുന്ന കളിയാണ് കൊത്തങ്കല്ല്. അപ്പൊ ഞാൻ ഇന്ന് അവൾക്ക് ആദ്യമായിട്ട്, അവൾക്ക് അറിയില്ല എന്താണ് കൊത്തങ്കല്ല് എന്നുള്ളത്, അപ്പൊ ആ കൊത്തങ്കല്ല് കളിയെ അവൾക്ക് പരിചയപ്പെടുത്താൻ പോവാണ്. ഇച്ചു, നമുക്ക് എന്തേ അറിയൂ, അവളെ പേര് ഇഷിക്ക എന്നാണ്. ഞാൻ അവളെ ഇഷ അല്ലെങ്കിൽ ചില സമയത്ത് ഇച്ചു എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ നമ്മളിന്ന് ആദ്യം കുറച്ച് കല്ലൊക്കെ പെറുക്കിയിട്ട് അവളെ ഞാൻ പരിചയപ്പെടുത്താൻ പോവാണ് എന്താണ് ഈ കൊത്തങ്കല്ല് എന്നുള്ളത്. ഇഷ, ഞാനും ഇച്ചു ഇനി കുറച്ച് കല്ല് പെറുക്കാൻ പോവാണ്. വാ, വരും. ഇതിപ്പോ ഇവിടെ എല്ലാം ഗാർഡൻ സെറ്റ് ചെയ്തോണ്ട് നല്ല കല്ലൊന്നും ഇങ്ങനെ നമ്മളുടെ ആർട്ടിഫിഷ്യൽ കല്ലേ കിട്ടാനുള്ളൂ. വരും വരും, അടുത്തു. യെസ്, ഇച്ചു ഇഷക്ക് എത്രയെണ്ണം കിട്ടി? എനിക്ക് മൂന്നെണ്ണം കിട്ടി. അപ്പൊ അഞ്ച് കല്ലുണ്ട്. അഞ്ച് കല്ല് വെച്ചിട്ടാണ് നമ്മൾ കൊത്തങ്കല്ല് കളിക്കാൻ പോകുന്നത്. അത് രണ്ട് രീതിയിൽ കളിക്കാം. അഞ്ച് കല്ല് വെച്ചിട്ടും കളിക്കാം, എട്ട് കല്ല് വെച്ചിട്ടും കളിക്കാം. അപ്പൊ നമ്മൾ അഞ്ച് കല്ല് വെച്ചിട്ടാണ് ഇന്ന് കൊത്തങ്കല്ല് കളിക്കാൻ പോകുന്നത്. അപ്പൊ കൊത്തങ്കല്ല് അടുത്തോ ഇത് അഞ്ച് നല്ല ഉരുണ്ട കല്ലുകളുള്ളത്. കുറച്ചടുത്ത് വരുമോ? അഞ്ച് നല്ല ഉരുണ്ട കല്ലുള്ള ദേശം. കുറച്ചെണ്ണം ഉണ്ടല്ലോ, കണ്ടല്ലോ. പിടിക്കും, ആയിട്ട് പിടിക്കും. ഇതാണ് അഞ്ച് കല്ലുകൾ. അപ്പൊ ഇത് ഇങ്ങനെ എടുത്തിട്ട് കൊത്തങ്കല്ല് കളിക്കാണേ. പിടി, നോക്ക്, ഇങ്ങനെ പിടിച്ചു വെച്ചേ. ഒന്ന്, അയ്യോ, കുറെ വലിയ എക്സ്പീരിയൻസ് ഇല്ല എനിക്ക്. ഇതാണ് ഇതാ അഞ്ച് കല്ല്. ഇങ്ങനെ കളിക്കുന്ന കളിയാണ് കൊത്തങ്കല്ല്. അതായത് ഇതാ നോക്കിക്കോ, ഇഷ കണ്ടോ, മൂന്നെണ്ണം എടുത്തു. ഇതും പുല്ലായോണ്ട് എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അതാണ് കൊത്തങ്കല്ല്. അപ്പൊ കൊത്തങ്കല്ലിനെ കുറിച്ച് എനിക്ക് വലിയ ആധികാരികമായി ഒന്നും പറയാൻ അറിയില്ല. പക്ഷേ ഞാനും ഇഷയും ഇതിൻ്റെ ഒരു വളരെ എക്സ്പേർട്ടായ ഒരു ചേച്ചിയോ അല്ലെങ്കിൽ അമ്മയോ അല്ലെങ്കിൽ അമ്മമ്മമാരടുത്ത് പോയിട്ട് കറക്റ്റ് ഈ കൊത്തങ്കല്ലിനെ കുറിച്ച് ഞാൻ പഠിച്ചിരിക്കും. അപ്പം ഇതാണ് കൊത്തങ്കല്ല്. അപ്പം എല്ലാവരും നമ്മളുടെ മറന്നുപോയ പല കളികളും ഓർത്തെടുക്കണം. അത് നമ്മളുടെ കുട്ടികളെ ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടുത്തണം. അല്ലെങ്കിൽ ഭാവി തലമുറ ഈ ഒരു കളികളെക്കുറിച്ചൊക്കെ തീർത്തും മറന്നുപോകും. അപ്പോൾ നമ്മളുടെ നാട്ടിൽ എന്തൊക്കെ രസകരങ്ങളായ കളികളുണ്ട് എന്നുള്ളത് അവരൊക്കെ അറിയട്ടെ. ഇപ്പോഴീ മൊബൈൽ ഗെയിംസും അല്ലാണ്ട് വേറെ ഒന്നുമില്ല അവരുടെ ജീവിതത്തിൽ. മൊബൈൽ ഗെയിംസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ടോയ് ഗെയിംസ് അല്ലാണ്ട് വേറെ ഒന്നുമില്ല അവരുടെ ലൈഫിൽ. അപ്പോൾ നമ്മൾ കളിച്ച മറന്നുപോയ പല കളികളും അവർ നമ്മൾ രക്ഷിതാക്കൾ അല്ലെങ്കിൽ പാരൻസ് ഓർമ്മിപ്പിക്കണം, അവരെ പഠിപ്പിക്കണം എന്നൊരു ചെറിയ അപേക്ഷയോടെ നിർത്തുന്നു. Bye, see you again.